കാരണം അത് ഒരു രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിന് മാത്രം ഒതുങ്ങാതെ സാമൂഹികമായിട്ടും മതപരമായിട്ടും ഒക്കെ ഇവിടെ ഈ കേരളത്തിൽ പ്രത്യേകിച്ചും എല്ലാ മേഖലയിലും പ്രവർത്തിക്കുന്ന ഒരു വലിയ പ്രസ്ഥാനമാണ് ചിന്തിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു വലിയ ഒരു പ്രസ്ഥാനമായി മാറാനുള്ള കാരണം വളരെ വിശുദ്ധന്മാരായിരുന്ന ആളുകളാണ്, ഖായിദ് മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ്, അതുപോലെ തന്നെ ഖായിദ് ഖൗം, സെയ്ദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ. അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾക്കൊന്നും ഒരു നിസ്കാരം വരെ മൂപ്പർക്ക് പ്രായപൂർത്തി എത്തിയതിന് ശേഷം ഒറ്റ നിസ്കാരം ജമാഅത്തിലല്ലാതെ ബഹുമാനപ്പെട്ട അങ്ങനെ നിസ്കരിച്ചിട്ടില്ല. വലിയ പണ്ഡിതന്മാരൊക്കെ കൂടിയ സ്ഥലത്ത് നിന്ന് സുബഹി ജമാഅത്തായി നിസ്കരിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഇമാം നിൽക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ആരും നിൽക്കാറില്ല. എല്ലാ ദിവസവും സുബഹി ജമാഅത്തായി നിസ്കരിച്ചു ആരുമില്ല. അപ്പം അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ കയറി നിന്ന് നിസ്കരിച്ചു എന്നാണ്. അപ്പോൾ തങ്ങൾ ഒറ്റ സുബയും മുമ്പിൽ ജമാഅത്തിലല്ലാതെ മുമ്പിൽ നിസ്കരിച്ചിട്ടില്ല. മുമ്പിൽക്ക് പ്രായപൂർത്തി എത്തിയോളം മുതൽ ഖുർആനൊക്കെ രാവിലെ ബോധിയുടെ ശേഷം വീട്ടിൽ നിന്ന് എത്ര പരിപാടിയാണ് മുമ്പിൽ അറിഞ്ഞത്. അത്ര വലിയ മഹാനായിരുന്നു ബഹുമാനപ്പെട്ട സെയ്ദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ. അതുപോലെ തന്നെ പാണക്കാട് പി എം എസ് ഐ പൂക്കോയ തങ്ങൾ, അവരുടെ മകൻ ബഹുമാനപ്പെട്ട സെയ്ദ് മുഹമ്മദ് അലി ഷിയാബ് തങ്ങൾ, സി എച്ച് മുഹമ്മദ് ബോയ തുടങ്ങി വളരെ നിസ്വാർത്ഥരും വളരെ നന്മകൾ മാത്രം ഉണ്ടായിരുന്ന നേതാക്കന്മാരായിരുന്നു അവരൊക്കെ. വളരെ ഇഖ്ലാസിന് വേണ്ടി മാത്രം പ്രവർത്തിച്ചവരാണ് അവരൊക്കെ. ഭൗതികമായ ഏതെങ്കിലും ഒരു താല്പര്യങ്ങൾക്ക് വേണ്ടിയല്ല അവരൊന്നും ഈ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഭൗതികമായ ഒരു താല്പര്യങ്ങൾ അവരുണ്ടാക്കിയിട്ടില്ല. അത്ര വലിയ വിശുദ്ധന്മാരായിരുന്നു അവരൊക്കെ. അപ്പോൾ അത്ര വലിയ മഹത്വങ്ങൾ സ്ഥാപിച്ച ഒരു സംഘടന ആയതുകൊണ്ടിട്ടാണ് ഈ സംഘടന, പിന്നെ എത്ര എതിർപ്പുകളുണ്ടെങ്കിലും ഈ സംഘടന നല്ല നിലക്ക് അതിങ്ങനെ ഓരോ ദിവസം കൂടുമ്പോഴും അത് വളർന്ന് പന്തലിച്ച് ഇവിടുത്തെ ഓരോ പ്രശ്നങ്ങളിലും ഇടപെട്ടുകൊണ്ട് പോണ ഒരു ഏറ്റവും വലിയ ഒരു രാഷ്ട്രീയ സംഘടനയാണ് മുസ്ലിം ലീഗ് എന്നുള്ളത്. ആ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തനങ്ങൾ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രീയ പ്രവർത്തനം മാത്രമല്ലാതെ പല മേഖലയിലായിക്കൊണ്ടിട്ട് പ്രവർത്തിക്കുകയാണ്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് സി എച്ച് സെൻ്റർ എന്നുള്ളത്. അതിലേറ്റവും വലിയൊരു പ്രവർത്തനമാണ് മെഡിക്കൽ കോളേജുകളൊക്കെ ആസ്പദമാക്കിക്കൊണ്ടിട്ട് പ്രവർത്തിക്കപ്പെടുന്ന സി എച്ച് സെൻ്റർ. അങ്ങനെ പിന്നെ റമദാനിലും മറ്റു പാവപ്പെട്ടവരെ സഹായിക്കുക, ഇതുപോലെ വീടില്ലാത്തവർക്ക് ബഹുമാനപ്പെട്ട തങ്ങളുടെ പേരിലായും കൊണ്ട് മുഹമ്മദ് അലി ഷിയാബ് തങ്ങളുടെ പേരിലായും കൊണ്ട് മൈത്തു റഹ്മാൻ എന്നുള്ള പേരിലുള്ള ഒരുപാട് ആളുകൾ പല ഭാഗത്തും വീടില്ലാതെ നിന്നിരുന്ന പലർക്കും അത് വലിയൊരു ആശ്വാസമായിട്ടുണ്ട്. നമ്മളെ കാഞ്ഞങ്ങാട് ഒക്കെ നിങ്ങൾക്കൊക്കെ പല വീടുകളും നിങ്ങളിവിടെ നാലോ അഞ്ചോ ആറോ എന്നല്ല നിങ്ങൾ വല്ലാക്കാർ പുറത്തേക്ക് എടുക്കാൻ കഴിയുക. പത്തും പതിനഞ്ചോ ഇരുപതും നൂറ് വരെ വീടുകളില്ലാത്തവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ കഴിവുള്ളവരാണെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല ഞങ്ങൾ രണ്ട് വീട് ഇവിടെ നിർമ്മിച്ചു. ഇനി നാലിനല്ല അത് ഇവിടെ നിർമ്മിക്കാൻ പോവാണ്. അപ്പോൾ ആദ്യം രണ്ടെണ്ണം നിർമ്മിച്ചിരുന്നു, അതിനെ പെട്ടെണ്ണായി, ഇനിങ്ങനെ അത് പോവും. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല അവിടെ നിർമ്മിച്ച ഈ വീടുകളെ ഒഴിച്ചിട്ട് ഇതുമായി കൊണ്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ഇവിടുത്തെ എല്ലാവരും, പ്രത്യേകിച്ച് ഇതിനു വേണ്ടി നേതൃത്വം കൊടുക്കുന്ന നേതാക്കന്മാർ, അവരോടൊപ്പം നിന്നവർ, നമ്മളെ വിദേശത്ത് നിന്ന് നമ്മളെ കുട്ടികളൊക്കെ വളരെയധികം ആത്മാർത്ഥമായി ഇതിനു വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ പ്രവർത്തനത്തിന് അള്ളാഹു സുബ്ഹാനഹു വതആല കബൂൽചെയ്യട്ടെ. മുസ്ലിം ലീഗ് കമ്മിറ്റിക്കും അതിൻ്റെ മറ്റുള്ള പോഷക സംഘടനകൾക്കൊക്കെ ഇതുപോലെ ഉപകാരപ്രദമാവുന്ന, ജനങ്ങൾക്ക് ഉപകരിക്കുന്ന ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അതൊരു നന്മയാണ്. അതൊരു ദീൻ ഇവിടെ വന്നിട്ടില്ലെങ്കിലും മനുഷ്യ